Hi friends, today we will discussing about the topic challenges of World Trade Organization. World Trade Organization ini ഏറ്റെടുക്കാൻ പോകുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പിക് ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓൾറെഡി ഐ ഗിവൺ അബൌട്ട് ഡീറ്റെയിൽസ് അബൌട്ട് ദിസ് ടോപ്പിക്. മാത്രമല്ല വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇപ്പോൾ ഈ ഒരു കാര്യം എടുക്കാൻ കാരണം ഇക്കണോമിക് ക്രൈസിസ്, പിന്നെ കോവിഡ് കണ്ടീഷൻസ്, പിന്നെ ഓരോ പ്രോബ്ലംസ്, ട്രേഡ് ഡിസ്പ്യൂട്ട് മെക്കാനിസം, അതിലുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ടോപ്പിലേക്ക് നമ്മൾ റീച്ച് ആവാൻ കാരണം. മാത്രമല്ല ഡയറക്ടർ ജനറലിൻ്റെ ഇലക്ഷൻ, അപ്പോൾ ടു വുമൺ കാൻഡിഡേറ്റ് ആണ് മത്സരിക്കുന്നത്. അപ്പോൾ അടുത്ത ഡയറക്ടർ ജനറൽ ഒരു വുമൺ കാൻഡിഡേറ്റ് ആയിരിക്കും. അത് ആദ്യമായിട്ടാണ് ഒരു വുമൺ കാൻഡിഡേറ്റ് വരുന്നത്. എന്തൊക്കെ ചാലഞ്ചസ് ആണ് നമുക്ക് നോക്കാം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇനി എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ഏറ്റവും വലിയ ചാലഞ്ചസ് എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ് മാനറിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ എഫിഷ്യൻറ്റ് മാനറിൽ വർക്ക് ചെയ്യണമെങ്കിൽ 164 മെമ്പേഴ്സ് കൺട്രീസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ഉണ്ട്. ഈ 164 മെമ്പേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും. പിന്നെ നേഷൻസിൻ്റെ വിഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ട്രേഡ് ഡിസ്പ്യൂട്ട്സ്, പലതരത്തിലുള്ള ട്രേഡ് ഡിസ്പ്യൂട്ട് മെമ്പേഴ്സ് കൺട്രീസിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം ഏറ്റെടുത്തിട്ട് വേണം, ഏറ്റെടുത്തെങ്കിൽ മാത്രമേ, ഇതെല്ലാം ഒരു സമന്വയ രീതിയിൽ എടുത്തെങ്കിൽ മാത്രമേ എഫിഷ്യൻറ്റ് മാനറിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അനദർ ഇമ്പോർട്ടൻറ്റ് ചാലഞ്ച് ആണ് എക്കണോമിക് ക്രൈസിസ് അക്കോർഡിംഗ് ടു ദ കോവിഡ് 19 കണ്ടീഷൻ. അപ്പോൾ കോവിഡ് 19 ഫലമായിട്ടുണ്ടായിരുന്ന വേൾഡിലെ ഈ എക്കണോമിക് ക്രൈസിസ്, എക്കണോമിക് ക്രൈസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചലഞ്ചസ്. ഈ എക്കണോമിക് കണ്ടീഷൻസ് മറികടക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അർജൻറ്റ് റീഫോംസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അർജൻറ്റ് റീഫോംസ് കൊണ്ടുവരുമ്പോൾ ഈ എന്തെങ്കിലും മാത്രമേ എക്കണോമിക് ക്രൈസിസ് മറികടക്കാൻ പറ്റുള്ളൂ. ഒരു ഡെവലപ്മെൻറ്റും ഒരു ട്രേഡ് ഡിസ്പ്യൂട്ട്സ് പ്രോബ്ലംസൊക്കെ മറികടക്കാൻ പറ്റുള്ളൂ. അർജൻറ്റ് റീഫോംസ് വളരെ അനിവാര്യമാണ്. അപ്പോൾ അർജൻറ്റ് റീഫോംസ് കൊണ്ടുവരുമ്പോൾ ഈ 164 രാജ്യങ്ങളിലെ ഒരു വിശ്വാസം നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്, ഒരു ട്രസ്റ്റ് നേടിയെടുക്കേണ്ടതായിട്ട് ഉണ്ട്. മാത്രമല്ല ഡിഫറെൻ്റ് ഒപ്പോസിഷൻ, ഈ ഒരു റീഫോംസിൻ്റെ ഫലമായിട്ട് ഡിഫറെൻ്റ് ഒപ്പോസിഷൻ വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം സമന്വയിപ്പിച്ച്, അതെല്ലാം ഏറ്റെടുത്തിട്ട് വേണം ഒരു അർജൻ റീഫോംസ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത് ഏറ്റവും വലിയ ഒരു ചാലഞ്ചാണ്. പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം ഉണ്ട്, ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം ഉണ്ടായിരുന്നു. ഇത് ട്രംപ് ഭരണകൂടം ഇത് എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റീസ്റ്റോറേഷൻ, എസ്പെഷ്യലി അത്ലറ്റിക് ബോഡിയൊക്കെ റീസ്റ്റോർ ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുണ്ട്. നമ്മൾ എല്ലാ പ്രോബ്ലംസും തരണം ചെയ്തിട്ട് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസമാണ്. ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ മേലുള്ള ഒരു പ്രോബ്ലംസും ആയിരുന്നു ഈ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം ട്രംപ് ഭരണകൂടം എടുത്തു കളയാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ റീസ്റ്റോറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ബോക്സ് സിസ്റ്റം, ഈ സബ്സിഡിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ് ഈ ഒരു ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ബോക്സ് സിസ്റ്റത്തിൽ തന്നെ ബ്ലൂ ബോക്സ്, പിന്നെ ഗ്രീൻ ബോക്സ്, ആംബർ ബോക്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആംബർ ബോക്സ്, ട്രിപ്സ് ഇതൊക്കെ ഡെവലപ്പിംഗ് കൺട്രീസിന് ഒരു കുത്തകയായിട്ടാണ് എടുക്കുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസ് പറയുന്നത് അത് അവർക്ക് മാത്രം ആവശ്യമുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഈ ആംബർ ബോക്സ്, ഡിഫറെൻ്റ് ബോക്സ്, ഈ ബ്ലൂ ബോക്സ്, ഗ്രീൻ ബോക്സ്, ട്രിപ്സ് ഒക്കെ അവർക്ക് വേണ്ടി മാത്രം ഉള്ളതായ രീതിയിലാണ് അവർ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ഒന്നും ഡെവലപ്ഡ് കൺട്രീസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എക്സ്പെഷ്യലി ഇന്ത്യയൊക്കെ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ആക്കി കൊടുത്തതിലെല്ലാം വളരെയധികം എതിർപ്പ് ഡെവലപ്ഡ് കൺട്രീസിനുണ്ട്. ഇതിന് ഫലമായി നമുക്ക് വളരെ സബ്സിഡീസുകളുണ്ട്. ഇതൊക്കെ ഓസ്ട്രേലിയ പോലെയുള്ള കൺട്രീസ് നമ്മുടെ വളരെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറികടക്കേണ്ടതായിട്ടുള്ള, ഇതിൻ്റെ ഈ പ്രോബ്ലംസ് മറികടക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. ഇനി അടുത്തത് ദോഹ ഡെവലപ്മെൻറ്റ് അജണ്ട. ദോഹ ഡെവലപ്മെൻറ്റ് അജണ്ട എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം, ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപൂർണമാണ്. ഇത് അപൂർണതയിലാണ് അവരത് കാണുന്നത്. മാത്രമല്ല
ഈ ഈ ദോഹ ഡെവലപ്മെൻറ്റ് അജണ്ട ഏറ്റെടുത്തത് ഈ ട്രേഡിനും ട്രേഡും ആൻഡ് ഡെവലപ്മെൻറ്റ് തമ്മിലുള്ള ട്രേഡ് ഡെവലപ്മെൻറ്റ് തമ്മിലുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദോഹ ഡെവലപ്മെൻറ്റ് അജണ്ട എടുത്തത്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റിനെ മുന്നേറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുത്ത ഈ ഒരു തീരുമാനം ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപൂർണതയിലേക്ക് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ പ്രോബ്ലംസാണ് ഉണ്ടായിച്ചെങ്കിൽ ഈ സബ്സിഡിയെ സംബന്ധിച്ചിടത്തോളം വേൾഡ് ഈ മെമ്പേഴ്സ് കൺട്രീസ് സബ്സിഡിയെ സംബന്ധിച്ചിടത്തോളം മെമ്പേഴ്സ് കൺട്രീനുമായിട്ട് ഒരു സമന്വയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തതായിരുന്നു എന്നതിൽ അന്ന് സംഭവിച്ച ഏറ്റവും വലിയ ഫെയിലിയർ. അപ്പോൾ ദോഹ ഡെവലപ്മെൻറ്റ് അജണ്ടയിൽ ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് പറയുന്നത് സബ്സിഡി സംബന്ധിച്ചിടത്തോളം ഒരു സമന്വയത്തിലേക്ക് മെമ്പേഴ്സ് കൺട്രീസിൻ്റെ ഇടയിൽ ഒരു സമന്വയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതായിരുന്നു ഏറ്റവും വലിയ പ്രോബ്ലം. ഇത് തന്നെയാണ് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഏറ്റവും വലിയ അപൂർണതയിലേക്ക് നയിച്ചതും. ഈ ഒരു പ്രോബ്ലം ഈ അജണ്ട ഡെവലപ്പിംഗ് കൺട്രീസിന് അപൂർണത ആവാൻ കാരണം ഇത്തരത്തിലുള്ള സബ്സിഡി പ്രോബ്ലം പരിഹരിക്കാത്തതാണ്. പക്ഷേ ഇന്ത്യ ഇതിനെ ഒരു ആഭ്യന്തര രീതിയിൽ ഇന്ത്യ ഇതിനെ ഒരു ആഭ്യന്തര സഹായം സംബന്ധിച്ചതിൻ്റെ ഒരു മാറ്റം വരുത്തണമെന്നൊരാവശ്യം അംഗീകരിച്ചത് വലിയ നേട്ടമായിട്ടാണ് എടുത്തത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ തർക്ക ഈ ഡിസ്പ്യൂട്ട് മെക്കാനിസം സെറ്റിൽമെൻറ്റ് മെക്കാനിസത്തിൽ ഇതൊരു പ്രോബ്ലമായിട്ട് എടുത്ത് കൊണ്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് അതിൻ്റെ ഈ അഗ്രികൾച്ചർ സെക്ടറിൽ ഇത്തരത്തിലൊരു മെക്കാനിസം എടുത്തത്. അഗ്രികൾച്ചർ സെക്ടറിൽ അത് ആഭ്യന്തര സഹായം സംബന്ധിച്ചതിൻ്റെ മാറ്റം വരുത്തണമെന്ന ആവശ്യം അംഗീകരിച്ചത് ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് ഈ ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടമാണ് ഇത്. തർക്ക ഈ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞതും ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ 2017 അപ്പോൾ 2017 ട്രേഡ് കരാറും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതായിരുന്നു 2017 ട്രേഡ് കരാറ്. ട്രേഡ് കരാറ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അക്കോർഡിംഗ് ടു ഇന്ത്യ. ബിക്കോസ് എന്താ വെച്ചെങ്കിൽ നമ്മുടെ ഉപകരണങ്ങൾ യന്ത്രങ്ങളൊക്കെ എക്സ്പോർട്ട് കുറയ്ക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡെവലപ്ഡ് കൺട്രീസ് ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ വ്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ തന്നെ ഡെവലപ്ഡ് കൺട്രീസും ഉണ്ട് ഡെവലപ്പിംഗ് കൺട്രീസുണ്ട്. അപ്പോൾ ഡെവലപ്പഡ് കൺട്രീസ് എന്ന് പറയുന്നത് വെച്ചാൽ ഇന്ത്യ പോലുള്ള നേഷൻസ് മോസ്റ്റ് ഫേവേർഡ് നേഷനായിട്ട് പരിഗണിക്കരുത്. അവരൊക്കെ ഡെവലപ്പിംഗ് കൺട്രീസ് എന്നാണെന്ന് പരിഗണിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്പിംഗ് സ്ട്രാറ്റജി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൽ ട്രേഡിലൊക്കെ ഒരു ഇംബാലൻസ് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഡെവലപ്പിംഗ് കൺട്രീസ് പറയുന്നത്. അപ്പോൾ ഇവരുടെ വ്യൂ മറികടക്കേണ്ടത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് അക്കോർഡിംഗ് ടു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. പിന്നെ ന്യൂ സബ്ജക്റ്റ് ഇ കൊമേഴ്സ്. പല രാജ്യങ്ങളും ഇ കൊമേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ പിന്നെ MSME പിന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ റൂൾസിന് ഇൻക്ലൂഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും വലിയ വിവിധ രാജ്യങ്ങൾ ഇതിനെ പറ്റി പറയുന്നത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് ഇതിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇനി COVID-19 വാക്സിൻ ഡിസ്ട്രിബ്യൂഷൻ, അതായത് 2020-21 കാലഘട്ടത്തിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടത് COVID-19 വാക്സിൻ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിടത്തോളമായിരിക്കും. കാരണം ആർട്ടിക്കിൾ 1 പ്രകാരം ഒരു ഇമ്പാർഷ്യാലിറ്റി ഒരു കാണിക്കാൻ പാടില്ല. എല്ലാത്തിനെയും എല്ലാ രാജ്യങ്ങളെയും ഒരു ഒന്നായിട്ട് കാണണം. ഇമ്പാർഷ്യാലിറ്റി അല്ലെങ്കിൽ വിവേചനം ഒരിക്കലും കാണിക്കാൻ പാടില്ല. അപ്പോൾ ഈ വിവേചനം കാണിക്കാൻ പാടില്ലാത് GAT-1 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ GAT-20 പ്രകാരം ഇപ്പം അനിമൽസ് GAT-20 പ്രകാരം അനിമൽസ് പ്ലാന്റ്സ് ഹ്യൂമൻ ബീങ്സിൻ്റെ ഹെൽത്ത് ലൈഫ് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും രാജ്യങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഓരോ കൺട്രീസിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം.
പക്ഷേ ഇത് ഈ ഒരു കോവിഡ് കണ്ടീഷനിൽ ഏറ്റവും ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഡെവലപ്ഡ് കൺട്രീസും ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസൊക്കെ ഇത് ചിലവ് വർദ്ധിക്കും എന്നതിനാൽ തന്നെ അവർ ഒരു ഗുണനിലവാരത്തിൽ പാളിച്ചകൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ മെഷറിംഗ് മാനദണ്ഡങ്ങൾ മാറുന്നത് തന്നെ അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി തോന്നും. അപ്പോൾ ഇത് ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്തു ചെയ്യണം, വിതരണം, ഈ വാക്സിൻ ഡിസ്ട്രിബ്യൂഷനിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊണ്ടുവരണം. മാത്രമല്ല ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് നിയന്ത്രണങ്ങൾ, പിന്നെ ഐ പി ആർ പങ്കിടൽ, പിന്നെ കളക്ഷൻ, പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മാത്രമല്ല വാക്സിൻ ഈ ഒരു ആർട്ടിക്കിൾ 20 പ്രകാരം ഒരു വാക്സിൻ എന്ന് പറയുന്നത് ഒരു ദേശീയതയിലേക്ക് നയിക്കുന്നതും ഒരു നാഷണലിസത്തിലേക്ക് നയിക്കുന്നതും ഏറ്റവും വലിയൊരു പേടിപ്പെടുത്തുന്നതായിരിക്കും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ എയ്റ്റും 31 ഒരു വ്യക്തമായ സുരക്ഷിതമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇത് 8-ഉം 31-ഉം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിബർമായി ചട്ടക്കുഴിൽ തന്നെ യൂസ് ചെയ്യണം. മാത്രമല്ല കമ്പൽസറി ലൈസൻസിങ്, പിന്നെ ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓണറിൻ്റെ ഈ നിർദ്ദേശം ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ സർട്ടൻ കണ്ടീഷനോട് കൂടിയിട്ട് ഈ പാറ്റൻ്റ് ഇല്ലാതാക്കുന്ന സമ്പ്രദായം കൊണ്ടുവരണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ എഫക്റ്റീവ് രീതിയിൽ ഈ ഒരു വാക്സിൻ ഡിസ്ട്രിബ്യൂഷനിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇത് ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാലഞ്ചസ് ആണ് അക്കോർഡിംഗ് ടു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ്.